പി ആർ ഏജൻസി ഇപ്പോൾ അതിലൊരു മലയാളിയാണുള്ളത്, നിഖിൽ. ഈ നിഖിൽ ചൂണ്ടിക്കാട്ടുന്നത് അവർ ഒരു കാരണവശാലും അയാൾ ഈ വാർത്ത ഈ അഭിമുഖം നടക്കുന്ന സമയത്ത് കേരള ഹൌസിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു കാര്യം മാത്രമാണ് അവർ ഇപ്പോൾ പങ്കുവയ്ക്കുന്നത്. മാത്രമല്ല, ഈ പി ആർ ഏജൻസി കൈസൻ എന്ന് പറഞ്ഞ ഏജൻസി ഒരു നോർത്ത് ഇന്ത്യ കേന്ദ്രീകരിച്ചുള്ള ഏജൻസിയാണ്. മാത്രമല്ല, ബി ജെ പിയുമായി ബന്ധപ്പെട്ട ബി ജെ പിയുടെ പല നേതാക്കളുടെ പോലും പി ആർ ഏറ്റെടുക്കുന്ന ഏജൻസി തന്നെയാണ്. ഈ പി ആർ എടുക്കുന്ന ഏജൻസി രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുടെ ഒപ്പം വർക്ക് ചെയ്തിരുന്ന ആളുകൾ തന്നെയാണ് ഈ കൈസൻ ഏജൻസി. നേരത്തെ വർക്ക് ചെയ്തിരുന്ന ആളുകൾ തന്നെയാണ് ഇപ്പോൾ കൈസനിൽ ഇപ്പോഴും വർക്ക് ചെയ്യുന്നത്. അങ്ങനെയുള്ള ആളുകളുമായി എങ്ങനെ മുഖ്യമന്ത്രിയുടെ കേരള മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടു, കൈസൻ ഏതൊക്കെ തരത്തിലുള്ള ഒരു വർക്കാണ് കേരള മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടത് ഏറ്റെടുത്തത് എന്നുള്ളൊരു കാര്യം ഇനിയും വ്യക്തമാക്കേണ്ടിയിരിക്കുന്നു. അത് കേരള മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെയാണ് ഇത് പറയേണ്ടത്. ഇതിൽ ഇപ്പോൾ ഹിന്ദു പറഞ്ഞിരിക്കുന്നത് മുഖവിലക്ക് എടുക്കുകയാണെങ്കിൽ, ഹിന്ദു തുടക്കത്തിൽ തന്നെ ആദ്യ വരിയിൽ തന്നെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഇത് കൈസൻ എന്ന് പറയുന്ന ഏജൻസി വഴിയാണ് ഈ അഭിമുഖം എടുത്തതും. അതിനുശേഷം ഒരു പ്രധാനപ്പെട്ട ഒരു കുറിപ്പ് കൂടി ഇതിന്റെ ഒപ്പം തന്നെ ഈ അഭിമുഖത്തിൽ ചേർക്കാനുണ്ട് എന്ന് പറഞ്ഞ് അവർ തന്നെ എഴുതി നൽകിയായിരുന്നു. മലപ്പുറം പരാമർശവുമായി ബന്ധപ്പെട്ട വിഷയം, നേരത്തെ സൈഫ് സൂചിപ്പിച്ചതുപോലെ ഒരു നാടിനെ രണ്ടായി വിഭജിക്കുന്ന തരത്തിലുള്ള അത്രത്തോളം ഒരു ആഴമുള്ള ഒരു വിവരമാണ് ഇത്തരത്തിലുള്ള കൈമാറിയത്. അത് മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ മുഖ്യമന്ത്രി അത്തരത്തിൽ ഒരിക്കലും പറഞ്ഞിട്ടില്ല. പക്ഷേ എങ്കിൽ പോലും ഈ പി ആർ ഏജൻസിയുടെ ഒരു പോയിന്റ് പേഴ്സൺ ആരാണ്, അതായത് സാധാരണ ഒരു പി ആർ ഏജൻസികളെ ഒരു നേതാവിന്റെ ഒപ്പം തന്നെ വർക്ക് ചെയ്യുമ്പോൾ സാധാരണ ചെയ്യാറുള്ളത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ ഓഫീസിൽ അവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് പേഴ്സൺ ഉണ്ടാകും. അവരുമായി ആലോചിച്ചതിന് ശേഷമായിരിക്കും പി ആർ ഏജൻസി ഓരോ കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്നത്. കാരണം ഒരു വലിയൊരു പ്രതിച്ഛായ ഒരു തിരിച്ചുപിടിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള ഒരു പി ആർ വർക്ക് തന്നെയാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. അങ്ങനെ ഒരു മുഖ്യമന്ത്രിക്ക് ഇത്തരത്തിലുള്ളൊരു പി ആർ വർക്ക് വേണ്ടിയിരുന്നു എന്നുള്ളൊരു കാര്യവും വ്യക്തമാക്കേണ്ടത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെയാണ്. ഏതായാലും മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട മാധ്യമ വിഭാഗമുണ്ട്, ഇതുകൂടാതെ പി ആർ ഡി കേരള ഹൌസിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൂടാതെയാണ് പുറത്തുനിന്ന് ഒരു സ്വകാര്യ പി ആർ ഏജൻസി മുഖേന ഇപ്പോൾ അഭിമുഖം നടത്തിയിരിക്കുന്നതും. ഇത് ഇപ്പോൾ ഹിന്ദു അവരുടെ ഒരു ഭാഗം കൈയൊഴിയാൻ വേണ്ടി കുറച്ച് നാണക്കേട് സഹിച്ചാണെങ്കിൽ പോലും അത് മുഖ്യമന്ത്രിയുടെ കോട്ടിലേക്ക് തന്നെ ഈ പന്ത് തട്ടിയിട്ടിരിക്കുകയാണ്. ശരി, ധനസുമോധം.